നോക്കിനി ഈ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഫോട്ടോഷോപ്പിൻ്റെ അണ്ടറിലായിട്ട്, അതായത് ഫോട്ടോഷോപ്പ് ട്രെയിനിങ് പാർട്ട് 02 അണ്ടറിൽ ഇതുപോലെ ഒരു 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 ബോക്സ് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കളർ എങ്ങനെയാണ് കയറ്റുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെയറോടെ സെലക്ട് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു ലെയറോടെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്മൾ ഓക്കെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പല രീതിയിലുള്ള ബോക്സുകൾ സെലക്ട് ചെയ്യാം. ഇത് റെക്റ്റാംഗിൾ വേണം, അങ്ങനെ ചെയ്യാം. ഇത് പല രീതിയിലുള്ള കിടപ്പുണ്ട്. ഞാൻ ഇപ്പം അത് റെക്റ്റാംഗിൾ എന്നുള്ള രീതിയിലുള്ള സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ കവർ ചെയ്യത്തക്ക രീതിയിൽ ഇങ്ങനെ വലിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, ഇപ്പോൾ ഇത് എന്ത് കളറിലാണ്, വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലോട്ട് നമ്മൾക്ക് വേണ്ട കളറ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാം. ഇതിനെ പിടിച്ച് നമ്മുടെ ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ ഫോട്ടോഷോപ്പ് ട്രെയിനിങ് പാർട്ട് 02 അതിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരണം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ച് താഴോട്ട് ലെയറിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഒന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്? കാരണം ഇവിടെ വൈറ്റ് കളറിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ ലെറ്ററൊക്കെ വൈറ്റ് കളറിലാണ് കിടക്കുന്നത്. ഇനി ഈ ഷേപ്പില്ലേ, അതായത് നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ബോക്സ് ഷേപ്പിനെ സെലക്ട് ചെയ്യുക, അങ്ങോട്ട് നമുക്കൊരു കളർ കൊടുക്കണം. അതിനായിട്ട് ഈ ബക്കറ്റെ ക്ലിക്ക് ചെയ്യുന്നു. ബക്കറ്റെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കളർ കൊടുക്കേണ്ട ആ ഐറ്റത്തിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതായത് ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എനിക്ക് അതായത് സാമ്പിളിന് നമുക്ക് സെലക്ട് ചെയ്യണം, എനിക്ക് ഈ കളർ തന്നെ വേണം. അതിനുവേണ്ടി ഞാനിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇവിടെ വന്നിട്ടുണ്ട് അതല്ലേ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പിക്കപ്പ് എന്നുള്ള, അതായത് ഐ ഡ്രോപ്പ് എന്നുള്ള ഇത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ടിതാ ഈ കളറിനെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് കൊണ്ടോ ഇവിടെ ഈ കളറ് മാറിയതുണ്ടോ. എന്നിട്ട് ഈ ബക്കറ്റ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ കണ്ടോ നമ്മൾക്ക് അത് കറക്റ്റായിട്ട് ആ കളറിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വേറെ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ ഇമേജ് അതായത് ഷേപ്പ് സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾക്ക് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നിട്ട് സെലക്ട് ചെയ്യുന്ന ശേഷം ഇതാ ഇവിടെ കൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കളറുകൾ മാറി മാറി വരുന്നതാണ്. ഞാനിങ്ങനെ കൊടുത്തു. ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ പാർട്ട് 2 ഒരു മഞ്ഞ കളറാണ് കൊടുക്കേണ്ടതെന്ന് കരുതാം. അപ്പോൾ ഞാൻ ഈ പാർട്ട് 2 എന്നുള്ള സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ TA പിടിച്ച് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇവിടെ വന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബ്ലിങ്ക് ചെയ്യുന്നതാണ്, കൾസർ ബ്ലിങ്ക് ചെയ്യുന്നു. അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് യെല്ലോ കളറ് സെലക്ട് ചെയ്യുക, ഓക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ അവിടെ അതങ്ങനെ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ആ പാർട്ട് 2 എന്നുള്ളത് കുറച്ച് വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കാം. Ctrl-T പിടിച്ച് നിൽക്കുന്നു, അതായത് ഇത് സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ,